നമസ്കാരം. നമ്മുടെ ഭാരത സർക്കാർ ഒരു നിയമം അടുത്തകാലത്ത് കൊണ്ടുവരണ്ടായി, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വിവാഹം പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സും ആണെന്ന് തോന്നുന്നുണ്ട്. അത് വലിയ കാര്യമായിട്ട് സങ്കടമുണ്ടാക്കിയത് മുസ്ലിം സമുദായത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടി രജസ്വലി ആയി കഴിഞ്ഞാൽ അവൾക്ക് വിവാഹം കഴിക്കാനുള്ള ക്വാളിഫൈഡായി എന്നാണ് അവരുടെ ധർമ്മശാസ്ത്രം വിധിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ 18 വയസ്സ് എന്നുള്ളൊരു ബാരിയർ അവിടെ വെച്ചതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്, അത്തരം കാര്യങ്ങൾ കണ്ടതാണെങ്കിൽ പോലും ഒരു നാട് അവിടുത്തെ ഭരണാധികാരികൾ കൂടി ആലോചിച്ചൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനനുസരിക്കുക എന്നുള്ളതാണല്ലോ. അതിനെ വിമർശിക്കാം, അതിനെതിരെ സമരം നടത്താം, പക്ഷേ ഞാനത് ചെയ്യില്ലെന്ന് ജയിലുവാനെടുക്കാൻ പറ്റില്ലല്ലോ, പെൺകുട്ടികൾക്ക് മുഴുവൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കണം. ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഒരു യുവാവനോട് ചോദിച്ചു, സ്വാമി ഞാൻ ഇവിടെ ഇത്തവണ പോയിട്ട് വാങ്ങി കഴിക്കാൻ വേണ്ടി എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, പെണ്ണിന് 17 വയസ്സായിട്ടുള്ളൂ, ഇനി 17 വയസ്സായിട്ടുള്ളൂ, ഇനി ഒരു കൊല്ലം കൂടി കഴിഞ്ഞു, അപ്പോൾ ഞാൻ ഇനി വീണ്ടും ഇങ്ങോട്ട് വന്ന് വീണ്ടും അങ്ങോട്ട് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 or 2 വർഷം കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ, അപ്പോൾ പെണ്ണ് പെണ്ണിൻ്റെ വഴിക്ക് ചിലപ്പോൾ പോകുന്ന തോന്നണമെന്നൊക്കെയും പറഞ്ഞു. ഇനിയിപ്പോൾ എല്ലാം ചെയ്യാവുന്ന വാങ്ങി കഴിക്കുക, രണ്ടും ഗൾഫിൽ വാങ്ങി കഴിക്കുക എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ഇവിടെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി അവരൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്, 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും. കാരണം മുസ്ലിം പെൺകുട്ടികൾക്കാണ് അങ്ങനെ ഒരു അവരുടെ ഒരു ആചാരപരമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അവരുടെ മതം നിഷ്കർഷിക്കുന്നതിന് പടി ഒരു പെൺകുട്ടി രജസ്വലി ആയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണത്, രജസ്വലി ആയി കഴിഞ്ഞാൽ ആ കുട്ടി വിവാഹിതരാകാൻ ഫിറ്റായി, അതാണ് അവരനുവർത്തിക്കുന്ന നയം. അതിവിടെ പറ്റില്ല പറഞ്ഞപ്പോൾ അവർ അതിനെതിരെ അഭിപ്രായം പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായി, ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാം. ഇത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധിയാണത്. ചണ്ഡീഗഡ് അവിടുന്നാണ് വിധി വന്നിട്ടുള്ളത്, ചണ്ഡീഗഡ് രണ്ടിൻ്റെയും തലസ്ഥാനമാണ് കേട്ടോ. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വന്തം താല്പര്യപ്രകാരം ഇഷ്ടമുള്ള ആളുകളെ വിവാഹം കഴിക്കാമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. സ്വന്തം ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടൊരു കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ വിവാഹം കഴിക്കുക, അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ അങ്ങനെ തന്നെയാണ് ഇന്ത്യയിലെ നിയമം, സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാം. പക്ഷേ അന്തസ്സുമാഭ്യാത്യവും തറവാടത്തുള്ള കുട്ടികൾ അച്ഛനും അമ്മയും പറയുന്ന ആളുകൾ വിവാഹം കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ, അത് നിയമമല്ല. 2006 ശൈശവ വിവാഹ നിരോധന നിയമത്തിലെ 12-ാം വകുപ്പ് അതിന് പറയുന്ന കുറേ നിയമഭാഗങ്ങളുണ്ട്, അതിൻ്റെ ലംഘനമല്ല ഇപ്പോഴുള്ള ഈ ഒരു വിധി എന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. വിവാഹം ഇപ്പോൾ ഈ 15 വയസ്സിന് മേലെയുള്ള കുട്ടികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം അസാധുവാവില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 15 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അവിഹിത ഗർഭമായിട്ടും ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോസ്കോ എന്താ പോക്സോ ആ കേസുകളും വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് അസാധുവാവില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 26-കാരനായിട്ടുള്ള ജാവേദ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. 16-കാരിയായിട്ടൊരു പെൺകുട്ടി തൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചു കഴിഞ്ഞിരുന്നു, 16 വയസ്സാണ് കുട്ടിക്ക്. ആ കുട്ടിയെ അവളുടെ വീട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്തോ കാരണം അവർ തമ്മിലെ വഴക്കും പ്രശ്നങ്ങളായിരിക്കാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് എനിക്കെൻ്റെ ഭാര്യയെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഹേബിയസ് കോർപ്പസ്, അവൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് കാണുക മാത്രമേ വേണ്ടൂ, കോടതി അവരെ ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ഹേബിയസ് കോർപ്പസ് അങ്ങനെയാണ്, ആ ശരീരം ആ മെറ്റീരിയലിനെ കാണണം, കോർപ്പൽ അതിനെ കാണണം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹർജിയിലാണ് ഉത്തരവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദൻ നിയമപ്രകാരം, മുഹമ്മദൻ നിയമം ഇതിൽ പറയുന്ന ഇസ്ലാമിക നിയമം, ഇസ്ലാമിക നിയമപ്രകാരം ഇവരുടെ വിവാഹം സാധുവാണെന്ന് കോടതി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരാതിക്കാരന് മാത്രമേ പെൺകുട്ടിയെ കൂടെ കൂട്ടാനുള്ള അവകാശം ഉള്ളൂ എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. വേറെ ആർക്കും കൂടെ കൂട്ടാൻ പറ്റില്ല, വേറെ ആർക്കും എന്ന് ചോദിച്ചാൽ വിട്ടുകൊടുക്കേണ്ട ആവശ്യവുമില്ല എന്ന് സാരം. 2014 യൂനുസ് ഖാൻ ഹരിയാന സർക്കാർ കേസിലെ കോടതി വിധി ചൂണ്ടിക്കാണിച്ചിട്ടാണ് ജാവേദ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. താനും ഭാര്യയും മുസ്ലിങ്ങളാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇരുവരും വിവാഹം കഴിച്ചതെന്നും ഇവർ പരാതിയിൽ പറയുന്നുണ്ട്. ജസ്റ്റിസ് വികാസ് ബാലിൻ്റെ ഏകാംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചതും മറ്റേ അതിന് വിധി പ്രസ്താവിച്ചിട്ടുള്ളതും.
ഇങ്ങനൊരു വിധി ഒരു ഹൈക്കോടതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ള ഹൈക്കോടതികൾക്കും അത് ബാധകമാണ് കേട്ടോ, മറ്റുള്ളവർക്കും അത് ബാധകമാണ്. അപ്പൊ ക്രമാനുഗതമായിട്ട് ഈ 18 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാവൂ എന്ന ഒരു ഏകീകൃത നിയമപദ്ധതി, അത് എത്രത്തോളം അത് അതിനൊരു പ്രബലതയുണ്ട്, അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നിരുപദ്രവകരമായിട്ടൊരു കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിജി പറഞ്ഞിട്ടുള്ളത്. പോലീസ് ഒരു ഒരു രാജ്യം ഒരു പോലീസ്, ഒരു രാജ്യം ഒരു പോലീസ്, എല്ലാം ഒരു രാജ്യം ഒരു നിയമം, ഒരു രാജ്യം ഒരു പോലീസ്, ഒരു രാജ്യം ഒരു നികുതി. അവസാനം നിങ്ങൾക്ക് കേൾക്കാൻ കേട്ടോ, ഒരു രാജ്യം ഒരു രാഷ്ട്രീയ പാർട്ടി. അതേതാ മനസ്സിലായി? രാഷ്ട്രീയ പാർട്ടി ഞാൻ പറയില്ല, ഞാൻ പറയില്ല, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചതിൻ്റെ അടിയിൽ എഴുത്. എല്ലാം ഒരു രാഷ്ട്രം, അതിനോട് ചേർന്ന് ഒരു നിയമം, ഒരു രാഷ്ട്രം, ഒരു തരം ആഹാര പദ്ധതി, ഇതൊക്കെ ഇനി വരാൻ പോണത്. ഒരു രാഷ്ട്രം ഒരു പോലീസ് യൂണിഫോം, അതിൻ്റെ കൂടുതൽ വരാൻ പോണത് ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി. അത് ആരുടെ പാർട്ടിയെ മനസ്സിലായില്ലേ? അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുടെ പോലെയല്ല. ഇന്ത്യയിലുള്ള പോലുള്ള വൈവിധ്യം, പലപ്പോഴും ടൂറിസ്റ്റുകളായിട്ടുള്ള ഇംഗ്ലീഷുകാരും യൂറോപ്യൻസും വരുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയോട് ഇത്ര താല്പര്യം? അവർ പറഞ്ഞ് ലോകം കണ്ട പ്രതീതിയാണ് ഇന്ത്യ കണ്ടാൽ. ഇവിടെ മരുഭൂമികളുണ്ട്, ഇവിടെ വനങ്ങളുണ്ട്, ഇവിടെ പുഴകളുണ്ട്, ഇവിടെ പർവ്വതങ്ങളുണ്ട്, വിവിധ ഭാഷകളുണ്ട്, വിവിധ സംസ്കാര പദ്ധതികളുണ്ട്, വിവിധ ആഹാര പദ്ധതികളുണ്ട്, വിവിധ സംഗീത പദ്ധതികളുണ്ട്. നമുക്ക് ദക്ഷിണേന്ത്യ സംഗീതമുണ്ട്, കർണാടിക് മ്യൂസിക് ഉണ്ട്, ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ട്, മീരാ സംഗീതം വേറെയുണ്ട്, കൃഷ്ണ സംഗീതമുണ്ട്, നാരദ സംഗീത വകുപ്പ് വേറെയുണ്ട്, അറേബ്യൻ മ്യൂസിക് ഇവിടെയുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ ഉറുദു സംഗീതം, അപ്പം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി പോലെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം കണ്ട പ്രതീതിയാണ്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം, അതാണ് ആ ഒരു ആ വൈവിധ്യം, ബഹുസ്വരത. ആ ബഹുസ്വരതയാണ് നമ്മുടെ മനോഹാരിത. അല്ലാതെ ഏകവള കൃഷി തോട്ടമല്ല നമ്മുടെ നാട്. ഇപ്പൊ ജർമ്മനിയിലാണെങ്കിൽ പണ്ട് കിഴക്കൻ ജർമ്മനി, പടിഞ്ഞാറൻ ജർമ്മനി ഉണ്ടായിരുന്നു, ബെർലിൻ മതിൽ പൊളിച്ചോടുകൂടിയിട്ട് അവിടെ സങ്കലനം നടന്നു. അമേരിക്കയുടെ ഈ അറ്റം മുതൽ അറ്റം വരെ പോകുന്ന സമയത്ത് ഏകദേശം ഒരേ സംസ്കാരമാണ്, ഏകദേശം ഒരേ ഭാഷയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാലക്കാട്ടൻ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പോയി, ഒരു പാലക്കാട്ടൻ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവൻ തല്ലുകൊള്ളും. പാലക്കാട്ടുകാരുടെ ഭാഷ തൃശ്ശൂർകാർക്ക് മനസ്സിലാവില്ല, തൃശ്ശൂർകാരൻ്റെ ഭാഷ പാലക്കാട്ടുകാർക്ക് മനസ്സിലായി. ഇത് തുട്ടത് എന്ന് വെച്ചാൽ പാലക്കാട്ടുകാർ മനസ്സിലാവില്ല, അവർ പേടിക്കും. അവർ പാലക്കാട്ടുകാർ ഇവിടെ വന്ന് അവരുടെ ഭാഷ വേറെ, അവർ രഹസ്യം പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഉറക്കെ പറയുക അവർ, ഓ എവിടെ എന്നൊക്കെ പറഞ്ഞ് രഹസ്യം പറഞ്ഞ ആൾക്കാർ. കാസർഗോഡ് പോയ ഭാഷ അത് തുളു ചേർന്നതാണോ മറ്റേ മംഗലാപുരം ഭാഷ ചേർന്നതാണോ എന്നറിയില്ല. തിരുവനന്തപുരത്ത് പോയ പെട്ടു, അടി ഉറപ്പാണ് അവിടെ. ഒരു കൊട്ട പൂളക്കായ ചോദിച്ച് കഴിഞ്ഞാൽ തൂക്കി കൊല്ലാൻ പറ്റിക്കും അവിടെ. വട്ടിന്നാണ് അവിടെ പറയേണ്ടത്. പൂളക്കായ എന്ന് പറഞ്ഞാൽ മരച്ചീന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പൂളക്കായ, കൊട്ട എന്ന് പറഞ്ഞാൽ വട്ടിയാണ് ഇവിടെ. അപ്പോൾ ഒരു കൊട്ട പൂളക്കായ തരാൻ പറഞ്ഞ അടി ഉറപ്പാണ് അവിടെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ബഹുസ്വരത, വൈവിധ്യങ്ങൾ. നല്ലൊരു പൂന്തോട്ടമാണ് ഭാരതം, വിവിധങ്ങളായിട്ടുള്ള പൂക്കളാണ്. പച്ചപ്പൂക്കൾ മാത്രമല്ല, ചുവപ്പൂക്കൾ മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂക്കൾ മാത്രം, എല്ലാതരം പൂക്കൾ. അതാണ് അതിൻ്റെ മനോഹാരിത. ഈ മനോഹാരിത ക്രമാനുഗതമായിട്ട് ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി ഞെക്കി ഞെക്കി പിഴിഞ്ഞ് കോലം കെട്ട പരുവത്തിലാക്കി മാറ്റുകയാണിപ്പോൾ. സ്വാർത്ഥ താല്പര്യ പ്രകാരം അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബി ജെ പി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജി എസ് ടി നടപ്പാക്കി, പക്ഷേ പെട്രോളിന് ജി എസ് ടി വേണ്ട, കാരണം എന്താ, അതിന് അംബാനി അദാനിയുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ നടപ്പാക്കുന്ന പണ്ടത്തെ പോലെ എല്ലാ നിയമങ്ങളും ബ്രാഹ്മണന് വരെ, ക്ഷത്രിയന് വരെ, വൈശ്യന് വരെ, ശൂദ്രന് വരെ എന്ന പോലെ എല്ലാം നടപ്പാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ കാര്യത്തിൽ. പോലീസും ഒരു പിടിപാട്, പട്ടാളത്തിൻ്റെ മേലെ കേന്ദ്ര ഗവൺമെൻറ് പിടിപാടുണ്ട്, പോലീസിൻ്റെ മേലെ ഒരു പിടിപാടില്ല. അപ്പോൾ പോലീസിനെ മുഴുവൻ എല്ലാത്തിൻ്റെയും കഴുത്തിൽ കയറ് കെട്ടിയിട്ട് അതിൻ്റെ അറ്റം ഞങ്ങളുടെ കയ്യിൽ, ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നല്ല കാര്യമാണ്, ഇവിടുത്തെ ഈ ആഭ്യന്തരമന്ത്രിമാരൊക്കെയും ഒന്നും ശരിയല്ല, പിണറായി പോലീസ് ശരിയല്ല, അച്യുതമേനോൻ പോലീസ് ശരിയല്ല, കരുണാരൻ പോലീസ് ശരിയല്ല, അതെപ്പോഴും നമ്മൾ പറഞ്ഞു, ഉമ്മൻചാണ്ടി പോലീസ് ശരിയല്ല, ചെന്നിത്തല പോലീസ് ശരിയല്ല, അത് അവർ തന്നെ വേണം എന്നൊക്കെ നമ്മൾ പറയും. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പോലെ ആ ബ്രിട്ടീഷുകാരുടെ ഭരണം എന്തായിരുന്നു, അതൊരു തിരിച്ചു വരണം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ തന്നെ കാല് വെട്ടിച്ച് വര കുടിക്കുന്ന പരിപാടിയാണത്. ആയതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന,
ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്കുള്ള അവിടേക്കാണ് ഉന്നം വെക്കുന്നത്, അവിടേക്കാണ് യാത്ര തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ചായം പുരട്ടി, ഇവിടെ ചായം പുരട്ടി, ഇവിടെ ചായം പുരട്ടി, അവിടെ ചായം പുരട്ടി, അവസരം മുഖത്ത് ചായം പുരട്ടും. തൃശ്ശൂർ പുലിക്കളിക്ക് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ചായം പുരട്ട മുഖത്തല്ല, ആദ്യം വയറുമ്മേ, പിന്നെ കാലുമ്മേ, പിന്നെ കയ്യുമ്മേ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മുഖത്ത് ചായം പുരട്ടുക. മുഖത്ത് ചായം പുരട്ടി മുഖത്ത് ചായം പുരട്ടുന്നവരെ ആ പുലിയെ കാണുമ്പോൾ നമ്മളെന്താ പറയുക, ആ ഗോപാലേട്ടൻ ഇപ്പോഴും പുലിവേഷം കെട്ടുന്നതല്ലേ ചോദിക്കും. പക്ഷേ മുഖത്ത് ചിത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ പുലിയായി മാറി, പിന്നെ അയാൾ തിരിച്ചറിയില്ല. ഇതുപോലെ അവിടെ പെയിൻ്റ് അടിച്ച്, ഇവിടെ പെയിൻ്റ് അടിച്ച്, അപ്പുറത്ത് പെയിൻ്റ് അടിച്ച്, പല രൂപത്തിലുള്ള പെയിൻ്റ് അടിച്ച്, ജി എസ് ടി പെയിൻ്റ് അടിച്ച്, ഏകീകൃത സിവിൽ കോഡിലേക്കാണ് യാത്ര. അത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. അതിൻ്റെ വലിയ രീതിയിലുള്ള കൈകടത്തലാണ്. പോലീസുകാർ പോലും ഞങ്ങൾക്ക് അധീനപ്പെട്ടിരിക്കണം പറയുമ്പോൾ എന്താ അങ്ങനെ പറഞ്ഞിട്ടില്ല, പോലീസുകാരെ അധീനപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരേ വേഷം വേണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ തുടങ്ങുക, അങ്ങനെ പതുക്കെ പതുക്കെയാണ് കാര്യങ്ങൾ തുടങ്ങുക. ശനൈഹി ശനൈഹി പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് അടി വെച്ച് അടി വെച്ച് മുന്നേറുന്നു സിവിൽ കോഡിലേക്ക്. കുറച്ച് കഴിഞ്ഞാൽ അടിച്ചടിച്ച് മുന്നേറും. അതവിടെ സംഭവിക്കാൻ പോണത്. അതുകൊണ്ട് അതിന് താങ്ങുന്ന ആൾക്കാർ മനസ്സിലാക്കുക, നിങ്ങൾ താങ്ങുന്നത്, നിങ്ങൾ അവരുടെ അവരെ മൂട് താങ്ങുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ താങ്ങുന്നു. അതാണ് സംഭവിക്കുക. ഒരു നല്ല അവരെ നല്ല താങ്ങ് താങ്ങി എന്ന് പറയില്ലേ, നിങ്ങൾ നിങ്ങളെ തന്നെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അന്വേഷണ ഏജൻസിയുടെ എല്ലാ ബ്രാഞ്ചും എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്നു പറഞ്ഞിട്ട് പേടിക്കേണ്ട ബി ജെ പിക്കാരാ. കാരണം ഇലക്ഷൻ വരുമ്പോൾ അവരുടെ കോടികളുടെ വരവും ആ കോടികളുടെ തോതിവാസ ചെലവും ഇതൊക്കെ ഇനി അവർ ഇൻവെസ്റ്റിഗേഷൻ ആൾക്കാർ വന്നാൽ അവർ പിടിക്കില്ലേ. അതുകൊണ്ട് ഇവരാണ് ആദ്യം പറയുന്നത്, അത് വേണ്ട എന്ന് പറയേണ്ടത്. ഏതായാലും ഇവിടെ നമ്മളുടെ കാര്യങ്ങൾ, അതായത് പോലീസിൻ്റെ യൂണിഫോം എല്ലാം ഒരുപോലെ ആക്കണം എന്നുള്ള പ്രസ്താവന വലിയ സംശയത്തോടു കൂടി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ തന്നെ, ഫ്രാങ്കൻസ്റ്റീൻ്റെ കഥ പറഞ്ഞ പോലെ, നിങ്ങൾ തന്നെ ഒരു ഭസ്മാസുരനെ സൃഷ്ടിക്കുന്നു, ആ ഭസ്മാസുരൻ നിങ്ങളുടെ തലയിൽ തന്നെ ആദ്യം തൊടുന്നു, നിങ്ങളെ തന്നെ ഇല്ലാതാക്കി മാറ്റുന്നു. അപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ്, സ്വയം കൃതാനർത്ഥം. നിങ്ങൾക്ക് വരുന്ന അനർത്ഥത്തിൻ്റെ മൂലകാരണം എന്താ അറിയാമോ, സ്വയം കൃതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ ചതിക്കുകയാണ്. ഇന്ത്യയിൽ അതാ സംഭവിക്കുന്നത്, സംഘപരിവാറിനെ പിന്താങ്ങുക വഴി അതാണ് സംഭവിക്കുന്നത്. നമസ്കാരം.